സംസ്ഥാനത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഖര ജൈവ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിന് ശേഷം നഗരസഭയ്ക്ക് കീഴിലുള്ള പനമ്പള്ളി നഗർ, കടവന്ത്ര, വൈറ്റ് ലാ ഭാഗങ്ങളിൽ നിന്നും മാലിന്യം എടുത്തു തുടങ്ങിയിട്ടില്ല. കച്ചവട സ്ഥാപനങ്ങളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് അവരുടെ വിപണിയെ ബാധിക്കുന്നുണ്ട്. അതേസമയം മാലിന്യ നീക്കം നിലച്ചിട്ടില്ല എന്നാണ് കൊച്ചി മേയർ അനിൽകുമാർ പ്രതികരിച്ചത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിന് ശേഷം കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. നിരന്തര പ്രതിഷേധങ്ങൾക്കൊടുവിൽ ജൈവ മാലിന്യം നീക്കം പുനരാരംഭിച്ചെങ്കിലും മാലിന്യ നീക്കം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്ന മാലിന്യ കുമ്പാരം മനസ്സിലാക്കി തരുന്നത്. നഗരസഭയുടെ വൈറ്റില മേഖല ഓഫീസിന് തൊട്ടു താഴെ ഖര ജൈവ മാലിന്യം മല പോലെ കൂട്ടിയിട്ടിട്ട് മാസങ്ങളായി. കടവന്ത്രയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നഗരസഭ മാലിന്യം എടുക്കുന്നില്ല. പനമ്പള്ളി നഗറിൽ റോഡരികിലാണ് ചാക്കുകളിൽ കെട്ടി മാലിന്യം തള്ളിയിരിക്കുന്നത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് വേസ്റ്റ് ആരും തന്നെ എടുക്കണില്ല. കോർപ്പറേഷനാണ് വന്ന് എടുത്തോണ്ടിരുന്നത്, ഇപ്പോൾ അവരെടുക്കണില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് ഏരിയ തന്നെ അത് കെട്ടിക്കിടക്കണത്, അത് അഴുകി പുഴുവായി വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക. ഇത് കസ്റ്റമർ കംപ്ലൈൻ്റ് ഉണ്ട്. കസ്റ്റമർ ഇപ്പോൾ കയറാണ്ട് പോയി, സ്മെല്ല് അടിച്ചിട്ട് അവരാരും കയറുന്നില്ല. മിക്കവരും അതെ വന്ന് സ്മെല്ലാണെന്നുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷേ ഇത് എടുക്കാൻ ആൾ വരണ്ടേ? നമ്മൾക്കിത് പുറത്ത് ഫാമിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് ഇത് എടുക്കുന്ന ആളുകളുണ്ടോയെന്ന്. പക്ഷെ അവർക്കൊരു വലിയ തുകയൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. നമുക്ക് അത്രയും തുക കൊടുത്തൊന്നും ഇത് എടുപ്പിക്കാനുള്ളൊരു ഇതില്ല. അപ്പം അത് ഒന്നില്ലെങ്കിൽ കോർപ്പറേഷൻ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഈ ഇപ്പം ഈ കെ പി വള്ളം റോഡിൽ തന്നെ ഒത്തിരി സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട്, മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ വഴിവക്കിൽ ഇങ്ങനെ വേസ്റ്റ് കെട്ടിയിടുമോ? ഓരോരുത്തർ കവറിൽ കൊണ്ടുവന്ന് കെട്ടി ഓരോ പ്ലോട്ടുള്ളത് അങ്ങോട്ടേക്ക് എറിയലാണ്. ഇപ്പോൾ ഇവിടെ ഈ പരിസരത്തൊക്കെ നോക്കിയാൽ അറിയാം ഓരോ പ്ലോട്ടിൽ മാലിന്യം കൂടി കിടക്കണം. ഇതെടുക്കാൻ നഗരസഭ ഒരു എന്തെങ്കിലും ഒരു തീരുമാനം ഉടനടി എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിവിടെ ഇപ്പം മഴയും കൂടി പെയ്യുന്നതുകൊണ്ട് ഇത് ചീന ആകെ എന്തെങ്കിലുമൊക്കെ അസുഖം നമുക്ക് പിടിപെടും. ഇപ്പം നമ്മളിവിടുന്ന് കളയണത് പച്ചക്കറി വേസ്റ്റ് മാത്രം, നമ്മൾക്ക് അത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് ഉണ്ട്, പ്ലാസ്റ്റിക് എടുക്കുന്നതേ ഇല്ല. അവരിപ്പോൾ പ്ലാസ്റ്റിക് എടുക്കാണ്ടായിട്ട് ഏതാണ്ട് 2 മാസത്തോളം ആയിട്ടുണ്ടാവും. കോർപ്പറേഷൻ വണ്ടി നമുക്ക് വരാറില്ല. നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്നാണ്, ഇപ്പോൾ വരാറില്ല വണ്ടി. ഇതിപ്പോൾ ഭയങ്കര വലിയൊരു പ്രശ്നമാണ് ആക്ച്വലി. നമുക്കിപ്പോൾ എല്ലാ ദിവസവും തന്നെ 5-6 ക്രേറ്റ് ഡമ്പ് എന്തായാലും ഇറങ്ങും, ഫ്രൂട്ട്സിൽ നിന്നായാലും അല്ലാണ്ടായാലും. ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റും വരുന്നുണ്ട്. ഇപ്പോൾ 2 വേസ്റ്റും എടുക്കാത്ത അവസ്ഥയാണ് വരുന്നത്. നമ്മിപ്പോൾ ഉള്ള വേസ്റ്റൊക്കെ ഇപ്പോൾ പന്നി ഫാമിലും അങ്ങനെയൊക്കെ ആണ് കൊടുക്കുന്നത് മെയിൻലി ആയിട്ട്. ഭയങ്കര സ്മെല്ലാണ്. ഇതിപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾ ആയതുകൊണ്ട് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ എല്ലാം അഴുകി ചീഞ്ഞ് നമുക്ക് സ്റ്റോറിൻ്റെ ഉള്ളിലും ഭയങ്കര വിഷയമാണ്. നമുക്ക് വേറെ വെക്കാൻ സ്ഥലം കൂടെ ആകെ ഇച്ചിരി സ്പേസ് ഉള്ളൂ, അതിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യുവാണ്. ഇപ്പോൾ അല്ലാണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓരോ ചന്ദനത്തിലും ഓരോ കാര്യങ്ങളൊക്കെ മേടിച്ചാണ് അതിന് കണ്ടെയ്ൻ ചെയ്യണം. ഈച്ച ശല്യം അങ്ങനെ കുറേ ഉണ്ട് ഇതിൻ്റെ വേസ്റ്റായിട്ട്. വേറെ നമുക്ക് മാർഗമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാനിലെ തീപിടുത്തത്തിന് ശേഷം കൊച്ചി നഗരത്തിൽ നിന്നും മാലിന്യം എടുക്കുന്നത് നിർത്തിയിട്ടില്ല എന്നാണ് മേയർ അനിൽകുമാർ വോക് മലയാളത്തോട് പറഞ്ഞത്. മാലിന്യം എടുക്കാൻ പണം നൽകണമെന്നും ആ പണം ലാഭിക്കാൻ വേണ്ടിയാണ് ആളുകൾ റോഡരികിൽ മാലിന്യം തള്ളുന്നത് എന്നുമാണ് മേയർ പറഞ്ഞത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായതിനു ശേഷം നമ്മൾ മാലിന്യം ഈ ഫുഡ് വേസ്റ്റ് എടുക്കുന്നതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കുറേയധികം ആളുകൾക്ക് നമ്മുടെ നഗരത്തിലെ ഒരു ചെറിയ സെക്ഷൻ ആളുകൾക്ക് ഈ വീടുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ വേസ്റ്റ് എടുക്കുമ്പോൾ അതിന്റെ പണം കൊടുക്കണം. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും അങ്ങനെയാണ്, അത് എടുക്കുന്ന തൊഴിലാളിക്ക് പണം കൊടുക്കണം. അത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല എന്ന ന്യായം പറഞ്ഞ് വഴിയരികിൽ എറിയാൻ ആർക്കും അവകാശമില്ല. അത് ഈ ഇൻസ്പെക്ഷനുകളും നടപടികളും അതിന്റെ പരിശോധനയും കൂടുതൽ കൂടുതൽ കർശനമായി തന്നെ വരും. ഇത്തരം ആളുകൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിന്ന് ആളുകൾ പിൻവാങ്ങണം. നഗരം ശുചിയാകണമെങ്കിൽ നഗരത്തിന്റെ ശുചിത്വ ബോധം വളരെ പ്രധാനമാണ്. ഒരു ചെറിയ ശതമാനം ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്, അവരെ ഞങ്ങൾ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. സാർ, ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോ കടവന്ത്രയില് ഈ പല സൂപ്പർ മാർക്കറ്റുകളിലും കഴിഞ്ഞ 1.5 മാസമായിട്ട് വേസ്റ്റ് എടുക്കുന്നില്ല, വേസ്റ്റുകൾ കൂട്ടി ചാക്കണക്കിന് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോ വൈറ്റിലയില് നഗരസഭയുടെ കാര്യാലയത്തിന്റെ മുന്നില് വേസ്റ്റ് കൂട്ടിയിട്ടിട്ട് 2 മാസത്തോളം. അതൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ ഉത്തരവാദിത്വ രഹിതമായിട്ടും ആലോചന ഇല്ലാതെയും വേസ്റ്റ് എടുത്ത് റോട്ടിൽ വെച്ചാൽ ചെയ്യാൻ പറ്റില്ല. പ്ലാസ്റ്റിക് എടുക്കുന്നതിൽ പഴയതുപോലെ കൊണ്ട് ഇങ്ങനെ തള്ളാൻ പറ്റില്ല. ബ്രഹ്മപുരത്ത് പ്ലാസ്റ്റിക്കിന് 5-6 ആയിട്ട് തരംതിരിക്കേണ്ടി വരും. അത് സമയാസമയങ്ങളിൽ എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ബോധ്യവും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.